എല്ലാവർക്കും എന്നത്തെ പോലെ തന്നെ ഹോംലി മീലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മീനിനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ ഇന്ന് മീൻ വറക്കാനുള്ള പരിപാടി കേട്ടോ. മീൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വറക്കാൻ പോവായിരുന്നു. നല്ല സൂപ്പർ ഒരു മസാലയ്ക്കിട്ട് മീൻ ഇന്ന് ഈ രണ്ട് മീനോട് കൂടി ഏകദേശം 2 കിലോ ഉണ്ട്. ഏകദേശമല്ല 2 കിലോ ഉണ്ട്. ഈ റോഹ എന്ന് പറയുന്ന മീനാണിത്. നമ്മൾ ഇതിനെ ഒന്ന് വറക്കാൻ പോവുക നല്ല അടിപൊളി മസാലയ്ക്കിട്ട്. നമ്മുടെ ഫീബ ഇവിടെയുണ്ട്. നമുക്കപ്പം നേരെ ഫീബയുടെ അടുത്തേക്ക് പോവാം. കൊള്ളാം, അടിപൊളി ശരി. അപ്പം എങ്ങനെ നമുക്ക് മീൻ വറക്കുമല്ലേ? മീൻ വറക്കാം. ഓക്കെ, എന്നാൽ മീൻ വറുത്തേക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് മസാലയൊക്കെ ഒന്ന് ചേർക്കണ്ടേ? അപ്പം മസാലയൊക്കെ നമുക്ക് അങ്ങ് ചേർത്ത് പറയാം. അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നെല്ലിക്കാ മുഴുപ്പിൽ നമ്മൾ വാളംപുളിയില അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. വാളംപുളിയിലയില്ലേ, ദാ ഈ കാണുന്ന വാളംപുളിയില നമ്മളതൊരു നല്ലവണ്ണം നെല്ലിക്കാ മുഴുപ്പിന് അതും നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മളുടെ ആവശ്യത്തിന് മുളക് പൊടി നമ്മൾ എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ നമ്മളെടുക്കുന്നു. കാശ്മീരി മുളക് പൊടി എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി അടുത്ത് വേണ്ട മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും നമ്മളിതാ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചതും പിന്നെ നമ്മൾ ഈ പുളിയില അരച്ച് വെച്ചതും ഒക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ വറുത്ത് പൊടിച്ച ഒരു 2 സ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഈ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മൊത്തത്തിൽ ഇത് നമ്മുടെ മസാലയൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മീനിലേക്ക് ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മീൻ രണ്ടും ഇതുകൊണ്ടോ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് സുന്ദരിയായിട്ട് കിടക്കുന്നുണ്ടോ. ഇനി ഇത് നമുക്കുണ്ട് വറുത്തെടുക്കണ്ടേ. എണ്ണയൊക്കെ ഒഴിച്ച്, ചട്ടിക്കകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള പരിപാടി നോക്കാം. ണ്ടോ, നല്ല സുന്ദരിയായിട്ട് രണ്ട് മീനും കിടക്കുന്നുണ്ടോ. ഇനി നമുക്കിത് വറുത്തോണ്ട് വരാം അല്ലേ. നമ്മളിന്ന് വീടിൻ്റെ പുറത്ത് ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഇവിടെ വെച്ചാണ് മീൻ വറുത്ത് എടുക്കാൻ പോകുന്നത്. ഇതാ നമ്മുടെ എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാലയിലേക്ക് ഇങ്ങനെ സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ ഫീബ ഇതാ മീനുമായിട്ട് വരുന്നുണ്ട്. ആ ഒരു മീൻ വെച്ചു. അടുത്ത മീനും വെച്ചു കൊടുത്തു. ഉണ്ടോ നമ്മുടെ മീൻ രണ്ടും കൂടെ ആ എണ്ണക്കകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. എന്നാ രസമാണല്ലേ. ണ്ടോ എണ്ണക്കകത്തിടുന്ന് നമ്മുടെ മീൻ ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നുണ്ടോ. കയ്യിലെന്നടി വീവായിരിക്കുന്നേ.
എന്നിട്ട് മറ്റേ കയ്യില അലുമിനിയം കടലല്ലേ? ആ കൊള്ളാം. ആ അലുമിനിയം കടലാണ് ആയുധം. അതൊക്കെ വെച്ചാണ് തീയൊക്കെ ഊതുന്നത്. കണ്ടോ ചട്ടുകൊക്കെ പിടിക്കുക. നമ്മുടെ ഫീവ ഇതുകൊണ്ടോ ഉണ്ണിയാർച്ച വാളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്ന നിപ്പ് നോക്കി. ഇന്ന് തകർത്തട്ടേ ഉള്ളതെന്ന് പറഞ്ഞാണ്ടോ നിൽക്കുന്നത്? കണ്ടോ ഉടവാളാണെന്നാ തോന്നുന്നത് കയ്യിലിരിക്കുന്നത്. അതേ ഭാവത്തോടെയൊക്കെയാണ് നിൽക്കുന്നത്. നമ്മളുടെ മീനിൻ്റെ അടുത്ത് പുതിയൊരു പൂച്ചയും കൂടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കേട്ടോ ചെറിയൊരു വെന്നിനിട്ട ഒരു പൂച്ചക്കുഞ്ഞുകൂടെ നമ്മുടെ മീനിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ മീൻ നമ്മളൊന്ന് തിരിച്ചിട്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചില്ല അല്ലേ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മീൻ നമ്മൾ ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ ശകലം പാടുപെട്ടായിരുന്നു. തിരിച്ചിട്ടു ഒരു സൈഡ് വെന്തിട്ടുണ്ട്. കണ്ടോ മസാലയൊക്കെ പിടിച്ച് വെന്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ആ ഇനിയിപ്പോൾ മറ്റേ സൈഡിലൂടെ നമുക്കൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് വേണം ഒന്ന് തകർക്കാൻ. അപ്പം നമ്മുടെ മീൻ രണ്ടും നല്ലപോലെ വറുത്തെടുത്ത് നമ്മൾ കൊണ്ടൊരു വാഴയിലേക്ക് വെട്ടിയിട്ട് അതിനുള്ളിൽ വെച്ച് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് മീൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഈ മീനിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കപ്പയും കൂടെ കഴിക്കാം. അപ്പം ഇതാ ഫീബ കപ്പയൊക്കെ നേരത്തെ പുഴുങ്ങി വെച്ചതാ ഇല്ലേക്ക് ഉണ്ടാക്കണ്ടോ കലത്തോടെ തട്ടിയതുണ്ടോ. ഇപ്പം ഇനിയിപ്പം നമുക്ക് ഈ കപ്പയും മീനും എല്ലാം കൂടെ കൂടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പം ഇന്ന് നമ്മുടെ കപ്പയും മീനും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്കിന്ന് വേറെ മൂന്ന് ടെസ്റ്റർമാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടെസ്റ്റർമാർ ഇതാ മസിലൊക്കെ പിടിച്ച് പിടിക്കണം റെഡി ആയിട്ട് നിൽക്കണ്ട. അപ്പം നമ്മുടെ ടെസ്റ്റർമാർ മൂന്ന് പേരിതാ ഇതുണ്ടോ നിൽക്കുന്നുണ്ടോ. മൂന്ന് പേരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പം മൂന്ന് പേരുടെ ഇന്ന് നമ്മുടെ കപ്പയും മീനും ഒന്ന് കഴിച്ച് കാണിക്കുന്നതായിരിക്കും. അപ്പം തുടങ്ങിക്കോ സ്റ്റാർട്ട്. നിജോ കപ്പയിലൊക്കെ എടുത്ത് കഴിക്കടാ. എങ്ങനെയുണ്ടടാ അടിപൊളിയാണോ സൂപ്പറാണോ? ഏ ആ മീനൊക്കെ ഒന്ന് നല്ലവണ്ണം കഴിച്ചേ. എന്തുവാണ് നിങ്ങൾ ആ കണ്ടോ അടിപൊളി അടിപൊളി അല്ലേടാ സൂപ്പറായിട്ടല്ലേ. മസാല എങ്ങനെയുണ്ട് മീനെല്ലാം ഉള്ളേ? അടിപൊളിയാ. അപ്പം നമ്മുടെ ടെസ്റ്റർമാർ മൂന്ന് പേരും കപ്പയൊക്കെ തിന്ന് മീനും ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയാന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ മീൻ വറുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഹോംലി മീ എന്നാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ കമൻറ്റ്സ് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പം വീണ്ടും പുതിയൊരു ഐറ്റവുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്. കണ്ടോ സാധനം എന്ത് രസോടെ ഇരിക്കുന്നു. സൂപ്പർ.